നിയമമണ്ഡലം ബിജെപിയുടെ ഗുജറാത്ത് എന്ന് പാർട്ടി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. നിയമത്തെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടോ എന്നും പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമമണ്ഡലം ബിജെപിയുടെ ഗുജറാത്താണ്. നിയമത്തെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇവയൊക്കെ പരിശോധിക്കുമ്പോൾ നിയമം ബിജെപിയെ കൈവിട്ടിട്ടില്ല എന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. നിയമത്തെ ബിജെപിക്ക് യാതൊരു വെല്ലുവിളിയില്ലെന്നും കുമ്മനം അവകാശപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി ഇതേ സംബന്ധിച്ച് യാതൊരു തീരുമാനം എടുത്തിട്ടില്ലെന്നും കുമ്മനം പറഞ്ഞു. നിയമം മണ്ഡലത്തിലേക്ക് കുമ്മനം താമസം മാറിയെന്ന വാർത്തകളോട് പ്രതികരിച്ച അദ്ദേഹം പല സ്ഥലങ്ങളിൽ കെട്ടിടം നോക്കിയിട്ടും കിട്ടിയില്ലെന്നും ഒടുവിൽ കിട്ടിയത് നിയമം മണ്ഡലത്തിലായെന്നേ ഉള്ളൂ എന്നും പറഞ്ഞു. നിയമത്ത് വീടെടുത്തതുകൊണ്ട് എല്ലാവരും താൻ മത്സരിക്കാൻ ഓഫീസ് തുറന്നു എന്ന് പോലും സംസാരങ്ങൾ ഉണ്ടാകുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻപ് മത്സര രംഗത്ത് താൻ ഇല്ലെന്ന് സംസ്ഥാനത്തെ ബിജെപിയുടെ ഏക MLA ആയ ഒ രാജഗോപാൽ പറഞ്ഞിരുന്നു. ഇതോടെയാണ് സിറ്റിംഗ് സീറ്റിലേക്ക് കുമ്മനം രാജശേഖരൻ എത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നത്. NDA നടപ്പാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങളും ജനം കാണുന്നുണ്ട്. അത് അവർ സ്വീകരിക്കുന്നു. അതിന്റെ ഗുണഫലങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത്തവണ അവർ NDA കൈവിടില്ലെന്നും കുമ്മനം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലായിരുന്നു പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഭരണം പിടിക്കുമെന്നും കുമ്മനം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രകടനവുമായി ബന്ധപ്പെട്ട് വാർഡുകൾ തോറും യാത്ര ചെയ്തപ്പോൾ ജനങ്ങൾ മാറി ചിന്തിക്കുന്നതാണ് അന്ന് താൻ കണ്ടത് എന്നും ഒരു നല്ല ഭരണം ഈ നഗരസഭയ്ക്ക് ഉണ്ടാവണമെന്നും കുമ്മനം ഡിസംബറിൽ പറഞ്ഞിരുന്നു. മോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നഗരവത്കരണ, നഗരാസൂത്രണ, നഗരവികസന പദ്ധതികൾ തിരുവനന്തപുരത്തും നടപ്പിലാക്കി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നാട്ടിലെ ജനങ്ങളെന്നും അതിനായി മുൻപോട്ട് പോകുമെന്നും പറഞ്ഞിരുന്നു. വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച കോൺഗ്രസും LDFഉം നഗരത്തിനായി ഒന്നും ചെയ്തിട്ടില്ലെന്നും വിമാനത്താവള വിഷയത്തിൽ ഇരു മുന്നണികളും കാണിക്കുന്ന ചതിയോട് പ്രതിഷേധമുള്ളവരാണ് ഇവിടെ ഉള്ളവരെന്നും കുമ്മനം പറഞ്ഞു. തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് കടുത്ത ആത്മവിശ്വാസം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. തന്റെ പ്രവചനം ഫലിച്ചതുപോലെ തന്നെയായിരുന്നു വിജയവും. LDFനും UDFനും ഇതുവരെ ചെയ്യാൻ സാധിക്കാത്തത് പലതും തന്റെ പാർട്ടിക്ക് കഴിയുമെന്നും അത് തുടർന്നും ചെയ്യുമെന്നും കുമ്മനം ആത്മവിശ്വാസത്തോടെ തന്നെ പറയുകയാണ്. ഇതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കുമ്മനത്തിന്റെ പുതിയ പ്രസ്താവന. നിയമം മണ്ഡലം ഗുജറാത്താണെന്നും മറ്റൊന്നും നിയമം മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇല്ലെന്നും, കൂടാതെ താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പൂർണ്ണമായും പാർട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാൽ പോലും കുമ്മനം ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ മത്സരിക്കണമെന്ന ആഗ്രഹം ഇല്ലേ എന്ന് കേൾക്കുന്നവർക്ക് ഒന്ന് തോന്നിപ്പോകും. അത് അങ്ങനെയാണ്. ആഗ്രഹമുള്ളിൽ വെച്ചാൽ മാത്രമേ പല കാര്യങ്ങളും നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ കസേര ലഭിച്ചാലോ? ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.